ഖൈറിന്റെ വഴികളെ പേരിപ്പിക്കണം എന്നത് സംബന്ധമായ വിശദീകരണങ്ങൾ ആ വല്ല ഒന്നിനെയും നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ മിൻ ഖൈരിൻ ഖൈറിനാൽ വല്ല ഒന്നും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഫൈനല്ലാഹ ബിഹി അലീം അല്ലാഹ് അതറിയും നിങ്ങളൊരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയത് അല്ലാഹ്ക്ക് അറിയാം ഒരു അൽഹംദുലില്ലാ ഒരു തോന്നിയസം പറഞ്ഞാലോ അതും അറിയാം ആ ആ വേറൊരിടത്ത് അല്ലാഹു തആല പറഞ്ഞത് നന്മയാൽ നിങ്ങൾ വല്ല ഒന്നും ചെയ്യുന്നുവെങ്കിൽ യഅലംഹുല്ലാ അല്ലാഹ് അതിനറിയും മാ എന്നൊക്കെ പറഞ്ഞവിടെ ഷർത്തിയാണ് കേട്ടോ മനസ്സിലായില്ലേ മാ ഷർത്താണ് ആ അതാണ് യഅലംഹുല്ലാ അതിൻ്റെ ജവാബിൽ ജസ്മ് വന്നിരിക്കുന്നത് ആ അണു അളവ് വല്ലൊരുത്തരം ഖൈറ് പ്രവർത്തിക്കുന്നുവെങ്കിൽ യറഹു അതിനവൻ കാണുന്നതാണ് ഒരാൾ ഒരു സാലിഹ് ചെയ്താൽ അത് അതിൻ്റെ നഫ്സിന് വേണ്ടിയുള്ളതാണ് ബാബി ഈ ബാബിലുള്ള ആയത്തുകളാവുന്നത് കസീറത്തും ധാരാളമുണ്ട് ഇനി ഹദീസുകളോ അതും ധാരാളമുണ്ട് അത് പരിമിതപ്പെടുത്തപ്പെട്ടതല്ല അതിൽ നിന്നുള്ളതായ ഒരു ഭാഗം ഞാൻ പറയാം ഒന്നാമത്തത് പൂർവകാലത്തെ ആളുകള് ഏതാണ് നന്മ ഏതാണ് നല്ലത് എന്നിങ്ങനെ തേടിയെടുക്കണ പരിപാടിയാണ് വേഗം ചുളുവിൽ സ്വർഗത്തേക്ക് പോകാനുള്ള മാർഗം എന്താണ് അതാണല്ലോ ഓരോരുത്തരും അന്വേഷിക്കേണ്ടതും അപ്പോ എന്തൊരു അമലാണ് അഫുലര് എന്ന് ചോദിച്ചു ഏറ്റവും വലിയ അമൽ എന്താ വെച്ചാൽ അള്ളാഹുവിലുള്ള വിശ്വാസം തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ളതായ ജിഹാദും അതാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് എന്ന് പറഞ്ഞാല് എല്ലാ ജിഹാദും പെട്ടതിൽ അള്ളാഹിന്റെ മാർഗത്തിൽ ശത്രുക്കളോട് പടപെരുതൽ അനിവാര്യമായ ഘട്ടത്തിൽ ആ ഒരു ജിഹാദ് പിന്നെ നഫ്സിനോടുള്ള ജിഹാദ് മനുഷ്യ നഫ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭയങ്കര ശത്രുവാണ് അതിനോട് പ്രതിരോധിച്ചുകൊണ്ട് നമ്മൾ നീങ്ങുമ്പോൾ മാത്രമേ നമ്മൾക്ക് എന്തുണ്ടാവുള്ളൂ വിജയം ഉണ്ടാവുള്ളൂ അപ്പൊ അതൊക്കെ നഫ്സിനോടുള്ള ജിഹാദ് ഒഴിപ്പെട്ട തന്നെ ആ ഈ അടിമമോചനം എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഏറ്റവും വലിയൊരു അമലാണ് ഇപ്പൊ അത് കഴിയൂല റിലീസിങ് മനസ്സിലായില്ല അടിമയെ മോചിപ്പിക്കുക അപ്പൊ അതിൽ ഏത് അടിമയെ മോചിപ്പിക്കുന്നതാണ് ഏറ്റവും അഫ്ളലായത് ആ അവരുടെ കുടുംബത്തിന്റെ അടുക്കൽ ഏറ്റവും വിലയുള്ളതാണ് ഏറ്റവും അമൂല്യമായതാണ് നഫീസ് നഫീസറ മൂല്യമുള്ളത് അംഫസുഹായ ഏറ്റവും മൂല്യമുള്ളതാണ് ഇന്ത അഹ്ലിഹ അതിന്റെ ആളുകളുടെ അടുക്കൽ വഖ്തറുവാ സമന ഏറ്റവും വിലയുള്ളതുമാണ് മനസ്സിലായില്ലേ പടിമമോചനത്തിന്റെ മറ്റൊരു രീതിയാണ് ഇപ്പോ അഭയാർത്ഥികളായിട്ട് വന്ന ആളുകളൊക്കെ മറ്റുള്ളവരൊക്കെ പിടിച്ചു വെച്ചിട്ടൊക്കെ ഉണ്ടാവും ആ പിടിച്ചു വെച്ച ആളുകളെ മനസ്സിലായില്ലേ അവരിൽ നിന്ന് മോചിപ്പിക്കുക എന്നതുപോലെ ഇപ്പം ഈ ഗൾഫിലൊക്കെ ഉണ്ടാവും ഈ ചില ആളുകൾ അറബികളുടെ കീഴിലൊക്കെ പെട്ടിട്ട് കഷ്ടപ്പെട്ട് അവിടിമടി ഒളിച്ചോടി മനസ്സിലായില്ലേ ഓരും അവിടെ പറയുന്ന പദവും റിലീസ് തന്നെയാണ് മനസ്സിലായില്ലേ അടിമയെ മോചിപ്പിക്കുന്നതിന് റിലീസിങ് എന്നാണ് പറയുക അതേ റിലീസിങ് തന്നെയാണ് ഒരു സ്പോൺസറെ കീന്ന് കിട്ടാക്കിനും പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ചില ആളുകളുണ്ടാവും വളരെ വിഷമിച്ച് അതായത് ഭക്ഷണം പോലും കിട്ടാത്തൊരവസ്ഥയിൽ ഒട്ടകത്തൊക്കെ മേക്കാൻ ഏതെങ്കിലും മരുഭൂമിയിൽ വെച്ചിട്ടുണ്ടാവും ഓൽക്ക് അവിടെ നിന്ന് ചാടാനും കഴിയൂല അങ്ങനെ എങ്ങനെയൊക്കെയോ അടങ്ങാറായി അങ്ങനെയൊക്കെ വരുന്ന ആളുകളുണ്ടാവും അവരൊക്കെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അടിമമോചനം എന്ന് പറഞ്ഞ എങ്കിലും ആ വകുപ്പ് പെട്ടതാണ് മനസ്സിലായില്ലേ ആ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ലെങ്കിലോ ആ തൊഴീനോ നീ സഹായിക്കുക സാനിയെന്ന് പറഞ്ഞത് പിന്നെ തൊഴിൽ ചെയ്യുന്നവന് പക്ഷെ അവിടെ കൂടുതലുള്ളത് എങ്ങനെയാണ് മനസ്സിലായോ നഷ്ടപ്പെട്ട ഒന്നുമില്ലാത്ത ആളെ സഹായിക്കുക ഏയ് നമ്മൾക്ക് സാമ്പത്തികമായി ഒന്നും ചെയ്യാനൊന്നും കഴിയില്ലെങ്കിൽ ഓന് വേണ്ടി എന്തേലും ചെയ്യാൻ കഴിയല്ലോ ഒരു പാവപ്പെട്ട ഒരു ചങ്ങായി വന്നിരിക്കുകയാണ് കഷ്ടപ്പാടുണ്ടെന്ന് പറയാം ഓന് വേണ്ടി ഒരു പിരിവെടുത്ത് മനസ്സിലായില്ലേ അതൊക്കെ കൈപ്പെട്ടതാണ് ഓന് കൊണ്ട് കഴിയുന്നെങ്കിലും ഓൻ വഴിയായി മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയുമല്ലോ ആ അല്ലെങ്കിൽ വളരെ അഹറത്ത എന്ന് പറഞ്ഞാല് പൊട്ടൻ മനസ്സിലായില്ലേ ആ അല്ലാതെ ലാ യുത്തുക്കിനുമായി യുഹാവിൽ ഫീലു അതായത് ഒരു പോയത്തക്കാരനാണ് സാധുവാണ് മനസ്സിലായില്ലേ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു 90 ഉള്ളൂ 100 ഇല്ല അങ്ങനത്തെ ആളെ സഹായിക്കാം.
ഇതിനൊന്നും എനിക്ക് മൂപ്പര് വല്ലാതെ ചോദിക്കാരന് അള്ളാഹുടെ റസൂലെ നിങ്ങളൊന്ന് പറഞ്ഞു തരാഫ്തു ഞാൻ ദുർബലനായി കഴിഞ്ഞാൽ അൻബാലില്ലാമൽ ഈ പറഞ്ഞ പ്രവൃത്തികളൊന്നും എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലോ അപ്പൊ റസൂലുള്ള പറയാണ് തെക്കുഫു ഷറക്കാനിനാസി ഇനി ആളുകളെ ഒന്നും ചെയ്യാതിരിക്കുക തെക്കുഫു ഷറക്ക നിന്റെ നാശത്തെ നീ തടയുക അനിന്നാസി ജനങ്ങളിൽ നിന്ന് അത് നിന്നിൽ നിന്നുള്ള സദഖയാണ് അലാ നഫ്സിക്ക നിനക്ക് വേണ്ടിയിട്ടുള്ള സദഖയാണ് മനസ്സിലായില്ലേ അപ്പൊ ഒന്നും കഴിയൂലെങ്കിൽ ആൾക്കാരൊന്നും ചെയ്യാതിരിക്കുക അതെങ്കിലും എന്താണെന്ന് പറയുന്നത് ഒരു സദഖയാണ് ആ നമ്മളെ കൊണ്ട് ആളുകൾക്കൊരു ശല്യം ഉണ്ടാകരുത് നമ്മളൊരിക്കലും എവിടെയും എന്തായി മാറാൻ പാടില്ല ഒരു ശല്യക്കാരനായിട്ട് മാറാൻ പാടില്ല ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു അയ്യ അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടായി ജിഹാദ് ചെയ്യുക അല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കണമെങ്കിൽ അത് കഴിയുക അതല്ലെങ്കിൽ പാവപ്പെട്ട ഒരാളെ സഹായിക്കുക അല്ലെങ്കിൽ ഒരു വളരെ മന്ദബുദ്ധിയായ ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുക അതൊന്നും കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക നീ ആരെയും ഒന്നും ചെയ്യാതിരിക്കുക അതും വലിയൊരു കാര്യമാണ് മനസ്സിലായില്ലേ ആ അതെന്നെ ആ പറഞ്ഞ തന്നെ നിന്നെ വായന മനസ്സിലായില്ല സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആളെ ദ്രോഹിക്കരുത് അത്ര തന്നെ നഷ്ടപ്പെട്ടവൻ മിൻ ഫഖിരിൻ ദാരിദ്ര്യത്താൽ ഔ ഇയാലിൻ അല്ലെ കുടുംബ പാരാപ്റ്റത്താൽ ചെയ്യണ പ്രവർത്തിക്ക് അവനക്ക് ഒരു ദൃഢതയില്ല അതായത് പാവപ്പെട്ടവൻ എന്ന അർത്ഥം മനസ്സിലായില്ല നമ്മളുടെ ഓരോരുത്തരുടെ ഓരോ കെണിപ്പിനും സദഖയുണ്ട് നമുക്കൊരുപാട് കെണിപ്പുകളുണ്ട് മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത സംഭവമാണ് അപ്പോ അതിന് ഓരോന്നിനും സദഖയുണ്ട് അപ്പൊ അതെങ്ങനെ നമ്മൾ കൊണ്ട് വീട്ടിൽ കൊടുക്കാൻ കഴിയും ഒരുപാട് ഇതിനൊക്കെ സദഖ ചെയ്യണ്ടേ അപ്പൊ അതിന് പറയാ ഫകുല്ലു തസ്ബീഹത്തിൻ സദഖ നമ്മൾ ചെയ്യുന്ന ഓരോ തസ്ബീഹും സദഖയാണ് നമ്മൾ പറയുന്ന അൽഹംദുലില്ലാ എന്നുള്ളത് സദഖയാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത് സദഖയാണ് എല്ലാ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് സദഖയാണ് എന്നാലും ഇത് എവിടെ എത്തൂല കാരണം അള്ളാഹു തആല നമ്മൾക്ക് ചെയ്തു തന്ന നിഴമത്തുകൾ നമ്മളൊന്ന് ആലോചിക്കണം നമ്മൾക്ക് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഒന്ന് വരുമ്പോഴേണ നമ്മൾ അതിൻ്റെ വില മനസ്സിലാക്കണുള്ളൂ അപ്പം നമ്മളിങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായി നമ്മൾ ആരും മനസ്സിലാക്കണമെങ്കിൽ അപ്പോൾ നമ്മൾ ശ്വസിക്കുന്നുണ്ട് നമ്മൾ ശ്വസിക്കുന്നുണ്ട് നമ്മൾ എപ്പോഴാണ് മനസ്സിലാക്കേണ്ടത് നമ്മളെ ശ്വസനത്തിന് എന്തെങ്കിലും തകരാറ് പറ്റുമ്പോൾ മനസ്സിലായില്ലേ നമ്മളെ കിടിഞ്ഞൊക്കെ അപ്പം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളതിനൊന്നും അറിയുന്നില്ല മനസ്സിലായില്ലേ പക്ഷെ കിഡ്നി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കലേ എപ്പോഴാ കിഡ്നിക്ക് തകരാറ് കിട്ടുമ്പോഴാണ് കണ്ണ് പോയാലേ കണ്ണിൻ്റെ വില അറിയുന്നില്ല എന്താ ഈ കണ്ണ് എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ സംഗതിയല്ലല്ലോ ഈ കണ്ട കാണുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കണ്ണുകൊണ്ട് ഫോട്ടോ എടുത്ത് അത് ഇവിടെ തലമുറ സേവ് ചെയ്ത് പിന്നെ അങ്ങനെ കുറേ കയ്യും മോനങ്ങനെ കണ്ട അപ്പം കിട്ട് വരികയാണ് കുറേ കാലം കഴിഞ്ഞ് അത് ഡിലീറ്റ് ആവും അപ്പം ഈ ജാതി അള്ളാഹു തആല മനുഷ്യന് ചെയ്തു തരുന്ന നിയമത്തുകൾ നമ്മൾ തിന്നണ സാധനമൊക്കെ രാവിലെ തിന്ന് ദോശയും പുട്ടും ഒക്കെ അപ്പം ദഹിച്ചു എന്തായി അടുത്ത ഭക്ഷണത്തേക്ക് ഇങ്ങനെ വിശന്ന് കാത്തിരിക്കുക നമ്മൾ ഓരോ ആന്തരിക അവയവങ്ങളും അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി സജ്ജമായിരിക്കുകയാണ് മനസ്സിലായില്ലേ അങ്ങനെ അത് പിന്നീന് വെക്കുന്നു അതിൽ ഭക്ഷണം നമ്മൾ കഴിക്കുന്നു അത് ഓരോന്നും വിവേചിക്കും കാഷ്ടായിട്ടും മൂത്രമായിട്ടും രക്തമായിട്ടും കഫമായിട്ടും ഒക്കെ അതിൽ നിന്ന് നമ്മളൊന്നും അറിയുന്നില്ല അപ്പോൾ നമ്മളുടെ ഈ ഓരോ കെണിപ്പുകൾക്കും എന്തുണ്ട് ഇതിന് നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം സദഖ ചെയ്യണം സദക്കനെ ചെയ്യേണ്ടത് പക്ഷെ അത് എല്ലാവർക്കും കൊണ്ട് കഴിഞ്ഞോളൂ നേരം പഠിച്ച് നീച്ചേക്കെന്നെ പാലെ സദക്കക്ക് കാണാം അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ തഹമീദ് തേലീൽ നമ്മൾ ചെല്ലുന്ന ദിക്കറുകൾ ഇതൊക്കെ ഏതാവുന്നു നമ്മളെ അവയവങ്ങൾ നിർവഹിക്കുന്ന ഡ്യൂട്ടിക്കുള്ള സദക്കയാവുന്നു നമ്മളറിയാതെ നമ്മളെ അവയവങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട് എന്തെല്ലാമാണ് നാളിപ്പോൾ ഒരാളെ പറ്റി അവിടെ വായിച്ച് ഞാൻ കേട്ടു മൂപ്പർക്ക് കണ്ണിൽ വെള്ളമില്ല കണ്ണിൽ വെള്ളമില്ല എന്നിട്ട് ഇങ്ങനെ കണ്ണിൽ ഇങ്ങനെ ഇടക്കിടക്ക് നനച്ചുകൊണ്ടിരിക്കണം എന്താപ്പോൾ ഇതിൻ്റെ തൊള്ളിയിൽ വെള്ളമില്ലാത്ത ആൾക്കാരുണ്ടല്ലോ തൊള്ളിയിൽ വെള്ളം എന്താ ഈ തൊള്ളിയിലെ വെള്ളം ഇതിങ്ങനെ വരില്ലേ തൊള്ളിയിൽ വെള്ളം വരുന്നതുകൊണ്ടല്ലേ ഇതിങ്ങനെ രുചിയായിട്ട് പോണത് പല്ല് പോയി നോക്കണ്ട പല്ലാണ് പോയിട്ടുണ്ടെങ്കിൽ സാധനത്തിൻ്റെ രുചി തന്നെ പോരി പോയി
അപ്പോൾ എന്താ ഇപ്പോ ഇതൊക്കെ ഇനി നമ്മളെ തൊലി ഇപ്പോൾ കണ്ട ഈ തൊലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇതിങ്ങനെ ഒരു ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ എല്ലാത്തിനും പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ എവിടെയെങ്കിലും ഒരു മുറിവ് വന്നാൽ ഇവിടെയുള്ള അണുക്കളൊക്കെ കൂടി അതിൽ വന്ന് കൂടി മനസ്സിലായില്ലേ അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് സദക്ക ചെയ്യേണ്ടതുണ്ട് ആ സദക്കയാണേത് ഹംദു സലാത്ത് ഇതുപോലെ ആ അതേപോലെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് പറ്റ നഷ്ടപ്പെട്ടൊരു കാര്യമാണ് സദക്ക കൊണ്ട് കൽപ്പിക്കുക എന്നുള്ളത് അല്ല നന്മ കൊണ്ട് കൽപ്പിക്കുക ആളുകളോട് നല്ല കാര്യങ്ങൾ പറയുക അത് സദക്കയാണ് ആ മുങ്കരി വിരോധിക്കുക എന്നുള്ളതും സദക്കയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇന്ന് ഈ സമൂഹത്തിൽ വളരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പോലും നന്നാവില്ല എന്ന് നമ്മളൊരു മുഖവര കിട്ടുകയാണ് ആ മുഖവര ശരിയല്ല ഏത് യവനാണ് എപ്പോഴാണ് നന്നാകുക എന്ന് പറയാൻ പറ്റില്ല നമ്മളിപ്പോൾ ഒരു കുട്ടീൻ്റെ മുടി മറ്റേ കോലത്തിലാണ് എൻ്റെ ഓൻ്റെ തുണി ഈ കോലത്തിലാണ് നമ്മൾ പോകാനുണ്ട് എഴുതി തള്ളുക മനസ്സിലായില്ല ഓന് ശരിയാവില്ല അത് ശരിയല്ല നമ്മൾ പോകാൻ ഉപദേശിക്കണം എത്രയോ ആളുകൾ ഉപദേശത്തിലൂടെ നന്നായിട്ടുണ്ട് കള്ളു കുടിച്ച് റോട്ടിലൊക്കെ പൂസായി വീണിന് ആൾക്കാർ വലിയ ആപിര്യങ്ങളായത് നമ്മളെ കണ്ണുകൊണ്ട് കണ്ടതാ മനസ്സിലായില്ലേ അപ്പോൾ അംറു ബിൽ മഅറൂഫ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് അവസാനിക്കുന്നില്ല എല്ലാ കാലത്തും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആ ഇനി ഇതൊന്നും കഴിഞ്ഞില്ലെങ്കിൽ ഇതിൽ നിന്ന് മതിയാവുന്നതാണ് റക്കായത്താനി രണ്ട് റക്കായത്ത് ഇർക്കഹുമാ അത് രണ്ടിനെയോ നിസ്കരിക്കുന്നു മിനദ്ദുഹ ദുഹ മനസ്സിലായില്ലേ ഇതൊക്കെ ചെയ്യണം പക്ഷെ ഇനി ഒരാൾക്ക് ഇതൊന്നും കഴിയുന്നില്ല പല ജോലിയും ദിവസവും കാര്യമൊക്കെ എന്നാലും രണ്ട് റക്കായത്ത് ദുഹ നിസ്കരിച്ചാൽ ഇതിൻ്റെയൊക്കെ ഫലത്തിലായി നിസ്കരിച്ചോ നിസ്കരിച്ചെന്ന് ഏ ഇല്ല നിസ്കരിച്ചോ ഓൻ്റെ അടുത്ത് ചങ്ങായി ഈ പള്ളിൻ്റെ അടുത്തല്ല എൻ്റെ വീട് ഇജ് പള്ളിയിലേറ്റ് ചുറ്റിപ്പറ്റിക്കുന്ന ആളാണ് രണ്ടരക്കായത്ത് അപ്പോൾ ഇവിടെ ഉണ്ടായപ്പോഴൊക്കെ നിസ്കരിക്കലുണ്ടല്ലോ ആ എത്രക്കായത്ത നിസ്കരിക്കേണ്ടത് ശരിക്കത്രേ എട്ടരക്കായത്ത് ഉണ്ട് നാലാണ് അറ്റ്ലീറ്റ് നിസ്കരിക്കേണ്ടത് മനസ്സിലായില്ലേ ആ അപ്പോൾ അത് പതിവാക്കണം ബോധ്യതുകൊണ്ട് കാര്യമില്ല ഇപ്പോൾ നമ്മളെ സമൂഹത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ അമല് ചെയ്യണ കൂട്ടരൊന്ന് വേറെ ഓതുന്ന കൂട്ടരൊന്ന് വേറെ ഓതുന്ന ആൾക്കാർ അതിങ്ങനെ തിയറി പഠിച്ച് വെക്കണം അല്ലെ അമലിലത് കൊണ്ടുവരുന്നില്ല ഇത് വല്ല പാവങ്ങളായ ആളുകൾക്ക് ഓതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോട് ബോധ്യമല്ല അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓലത് ജീവിതത്തിൽ പകർത്തും നമ്മൾ ഈ സമൂഹം ജീവിതത്തിൽ പകർത്തുന്നില്ല നമ്മൾ ജീവിതത്തിൽ പകർത്തിയിരുന്നെങ്കിൽ ഇവിടെ കോവിഡ് ഒരു വിലക്കി ഉണ്ടാവില്ല ഇതൊക്കെ ഉണ്ടാണ് നമ്മുടെ അടുത്തുള്ള തകരാറ മനസ്സിലായില്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ജീവിതചര്യ നമ്മൾ പകർത്തുന്നില്ല മനസ്സിലായോ അതാണ് അപ്പോൾ ദുഹ നിസ്കാരം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട നിസ്കാരമാണ് വിത്ർ നിസ്കാരം അതിനേക്കാളും പ്രധാനമാണ് ഒക്കെ വേണ്ടതുണ്ട് ആ കണുപ്പ് എന്നാണ് അർത്ഥം എന്റെ ഉമ്മത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം എനിക്ക് പ്രദർശിക്കപ്പെട്ടു ഹസനുഹാവ സയ്യുഹാ നന്മയും തിന്മയുമായ എല്ലാ പ്രവർത്തനങ്ങളും എനിക്ക് വെളിവാക്കപ്പെട്ടു ഈ മഹാസിനി അമാലിഹ അപ്പോൾ അതിന്റെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിലായിട്ട് ഞാൻ എത്തിച്ചു അൽ അദാ കച്ചറ യുമാത്തു അനിത്തരിക്ക് വഴിയിൽ നിന്ന് നീക്കപ്പെടുന്ന വഴിയിൽ കച്ചറുണ്ടെങ്കിൽ നീക്കുക മനസ്സിലായില്ലേ അതാന്ന് പറഞ്ഞാൽ കച്ചറയും പെട്ടു മുള്ള് മരട് ഏതാ സാധനം ഉള്ളത് വെച്ച് കഴിയുമ്പോൾ റോട്ടിലൊരു മുള്ള് കിടക്കുന്നുണ്ട് അതവിടെ നിന്ന് നീക്കിയിടുക അത് മുനിസിപ്പാലിറ്റിൻ്റെ പണിയല്ലേ അതിൻ്റെ പണിയല്ലല്ലോ എന്നല്ല നമ്മൾ കരുതേണ്ടത് നന്മയുടെ ആളെന്താ കരുതേണ്ടത് ഈ മുള്ള് ചിലപ്പോൾ ഞാനിപ്പോൾ ഇത് കണ്ടു എൻ്റെ ഞാൻ ഷൂ ഒക്കെ ഇട്ട ആളാണ് അതുകൊണ്ട് എൻ്റെ കാലം കുത്തൂല പക്ഷേ ഷൂ ഇല്ലാതെ നടക്കുന്ന ആളുകളുണ്ടോ അവരെ കാലിത് കുത്തും അതുകൊണ്ട് ഈ മുള്ള് ഞാനിവിടെ നിന്ന് നീക്കി വെക്കുക അല്ലെങ്കിൽ ഒരു കച്ചറ കണ്ടു ഒരു വണ്ടി ഒരു ലാറി കയറി കാണ്ട് ഒരു പൂച്ച ചത്തക്കണം മനസ്സിലായില്ലേ അങ്ങനെ വണ്ടി പിന്നെയും കയറി പിന്നെയും കയറി പിന്നെയും കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതല്ല ചെയ്യേണ്ടത് അത് കണ്ട ഞാനിൽ ഒരാൾ വലിയൊരു പണിയൊന്നും ചിലപ്പോൾ അതിനൊന്നും ഒന്ന് റോട്ടിക്കൊന്ന് വലിച്ചിട്ടാൽ തന്നെ മതി ഇനി കുഴിച്ചിടാൻ കഴിയണില്ലെങ്കിലും റോട്ടിക്കൊന്ന് മാറ്റിയിട്ടാൽ മതി അതൊന്നും നമ്മൾ ചെയ്യൂല ഇനി ചെയ്യുകയാണെങ്കിൽ വേറെ ചില ആൾക്കാരാണ് ചെയ്യുക മനസ്സിലായില്ലേ ഇതൊക്കെ നമ്മളെ ദീനിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം വൃത്തിയാക്കൽ ദീനിൻ്റെ ഭാഗമാണ് ആ തൊഹൂർ ശത്രുൽ ഈമാൻ ഇസ്ഫുൽ ഈമാൻ എന്നൊക്കെ ഉണ്ട് അപ്പോൾ ഏറ്റവും ചുരുങ്ങിയതാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മനസ്സിലേ എവിടെയെങ്കിലും വല്ല ആൾക്കാർ ഇരിക്കും അവിടെ കച്ചറ പിന്നെ ഉണ്ട് അത് നീക്കം ചെയ്യുക മനസ്സിലായില്ലേ മുള്ള് അതേപോലെ തന്നെ സംഗതികളൊക്കെ എന്താണോ ആളുകളെ കൊമ്പ് റോട്ടിക്ക് ഇങ്ങനെ കൊമ്പ് ഇങ്ങനെ തൂങ്ങിക്കാണ് മനസ്സിലായില്ലേ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും ആളുകൾക്ക് അപ്പോൾ അതവിടെ നീക്കുക മനസ്സിലായില്ലേ ആ
ഉമ്മത്തിന്റെ പ്രവർത്തനത്തിന്റെ മോശമായ പ്രവർത്തനത്തിലാണ് ഞാൻ എത്തിച്ചോ അന്നഹാഅതു മൂക്കട്ട തക്കൂനിൽ മസ്ജിദി അത് പള്ളിയിലാവുന്നു ലാ തുദുഫനു അതിന് കുഴിച്ചിടപ്പെടുന്നില്ല മൂടുന്നില്ല അതായത് ഈ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും പൂർവ്വകാലങ്ങളിലൊക്കെ പള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി കുറെ കാർപ്പറ്റ് വിരിച്ചിട്ടും ഒന്നുമല്ല പിന്നെ എന്തെന്ന് പറഞ്ഞാൽ പള്ളിൻ്റെ അടിയിലാണ് ചരക്കെല്ലാം ഉണ്ടാകുക മനസ്സിലായില്ലേ ചുമരും എന്തായിരിക്കും മണ്ണിൻ്റെ ചുമരായിരിക്കും പഴയ കാലത്തൊക്കെ ഇപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ പുറത്ത് നിന്ന് കാണാൻ ഔത്തുക്ക് തുപ്പല ഇപ്പോഴല്ലേ പുറത്തേക്ക് തുപ്പലും ക്ലീനക്സിൽ തുപ്പലൊക്കെ തുടങ്ങിയത് മുമ്പ് വീട്ടിൻ്റെ അകത്തന്നെ തുപ്പും കാരണം എന്താ വീടിൻ്റെ അകമെന്ന് പറഞ്ഞെങ്കിൽ ഈ മണ്ണാണ് അതിന് മുകളിൽ മണ്ണിട്ട് അതാണ് പോയി മനസ്സിലായില്ലേ അപ്പോൾ പള്ളിയിൽ തുപ്പാൻ പാടില്ല പക്ഷേ പള്ളിയിൽ ഒരാൾ തുപ്പിന്ന് വിചാരിക്കുക പഴയകാലത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ അത് തുപ്പിയാൽ അതിൻ്റെ കഫാറത്ത് ദഫ്നുഹാന വേറെ ഹദീസിൽ വന്നിട്ടുണ്ട് ഒരാൾ അങ്ങനെ തുപ്പിയാൽ എന്ത് മതി അത് കൈ കാലുകൊണ്ട് ഇങ്ങനെ ഉണ്ടതാക്കിയിട്ട് അത് മൂടണം അത് മൂടാതെ അത് പള്ളിയിൽ അങ്ങനെ ഇടുക എന്ന് പറഞ്ഞത് വളരെ മോശപ്പെട്ട ഒരമല ഇത് പഴയ കാലത്താണ് ഇപ്പം അതല്ല ഇപ്പോൾ പള്ളി തുപ്പാന്ന് പറഞ്ഞാൽ വലിയ ഭയങ്കര തെറ്റ് തന്നെയാണ് കാരണം നമ്മൾ അത്രയും വൃത്തിയാക്കി വെക്കുന്ന പള്ളിയിൽ പോയിട്ട് തുപ്പിയിട്ട് പിന്നെ ഏയ് അത് നീക്കം ചെയ്യലല്ല മനസ്സിലായി തുപ്പാനേ പാടില്ല അതിന് എന്ത് വേണമെന്നാണ് എപ്പോഴും നമ്മളെ കയ്യിൽ തൊപ്പിയൊന്നും പോരാ മനസ്സിലായില്ല ഒരു മുണ്ട് വേണം അല്ലെങ്കിൽ ഒരു ടവൽ വേണം ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും കാരണം എന്താ പറഞ്ഞാൽ നമുക്ക് നിസ്കാരത്തിലൊരു തുമ്പൽ വന്നു ഇതിപ്പോൾ എല്ലാവരും ഈ മാർക്സൊന്നും കിട്ടി കിടക്കുമല്ലോ ഈ തുമ്പൽ വന്നിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഈ തുമ്പൽ ഛേ എന്നും പറഞ്ഞു കണ്ട് എവിടുക്കാ പോകണതെന്നറിയോ പുറത്തേക്ക് ആ ഹവയിലും മുയം പോവുക സംഗതി പറയാൻ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ നമ്മളെ ആളുകളാണ് ഞാൻ കണ്ടെടുത്തോളം ഈ കാര്യത്തിൽ വളരെ പിന്നോക്കം മനസ്സിലായില്ലേ അറബികളെ കടിയിൽ വെച്ചിട്ട് കാറ് കുരച്ച് തുപ്പിയിട്ടുണ്ടെങ്കിൽ അടിയിട്ടു ഒരു ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എന്ത് കാണുന്നത് കാറ് നമ്മളവിടെ എന്താ കതുകാമതി സലാദ് നടക്കുന്ന നാലാകും നടക്കാണ്ട് നാല് തുപ്പല എന്നിട്ട് വരാന്തിയിൽ നിന്നാണ് തുപ്പും ചിലപ്പോൾ നമ്മളവിടെ പുറത്ത് ചെരുപ്പ് വെച്ചിട്ടുണ്ടാവും നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ചെരുപ്പും വരുന്നതിന് അതെന്താ ചെയ്ത് തുപ്പിയത് കയറി മനസ്സിലായില്ലേ നമ്മളത് വളരെ ശ്രദ്ധിക്കില്ല ഈ കണ്ട ആളെന്നെ ഇപ്പോൾ മക്കത്തൊക്കെ പോയാൽ എന്താ ചെയ്യൽ മക്കത്തൊക്കെ എവിടെയും തുപ്പാൻ പറ്റുമോ അപ്പോൾ അതിനുള്ള സംവിധാനം കാണും അതാണ് നമ്മളെ കയ്യിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ടവലെങ്കിലും അണഞ്ഞു വലിയ മുണ്ട് വേണ്ട ഒരു ടവലെങ്കിലും ഒന്ന് മൂക്ക് തുടക്കേണ്ടി വരും അല്ലെങ്കിൽ ഇങ്ങനത്തെ മുണ്ടാണെങ്കിൽ തിരക്കില്ല ഒന്നുമില്ല അങ്ങനെ നിസ്കാരത്തിൽ കുര വന്നു എന്താ ചെയ്യുക അല്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണോ നിസ്കാരത്തിലൊരു കുര വന്നു കഫം വന്നു തൊള്ളിയിൽ അതവിടെ തുപ്പാൻ പറ്റുമല്ലോ അതെന്തേ ചെയ്യാൻ പറ്റുള്ളൂ അവൻ്റെ മുണ്ട് തുപ്പണം അപ്പോൾ പിന്നെ എന്താ ആരോ തുപ്പണമെന്ന് കാണില്ല അതിങ്ങനെ ഇറക്കുന്നുണ്ടാവും കഫം ഇങ്ങനെ വരുന്നുണ്ടാവും നിസ്കാരം ഇങ്ങനെ പത്തിലാണ് ഉണ്ടാവും മനസ്സിലായില്ലേ ആ ആളുകൾ റസൂലുള്ളയോട് പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകരെ പണക്കാർ കൊണ്ടുപോയി ബില്ലുജൂരി കൂലി പണക്കാർക്ക് തന്നെയുള്ള കൂലിയൊക്കെ ആ നമ്മൾ നിസ്കരിക്കണ മാതിരി ഓരോ നിസ്കരിക്കുന്നു നമ്മൾ നോമ്പ് നോക്കുന്ന മാതിരി അവരും നോമ്പ് നോക്കുന്നു അവരുടെ ശേഷിച്ച മുതൽ കൊണ്ട് അവർ ധർമ്മവും ചെയ്യുന്നു ആ അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുക എന്താ കൂട്ടരെ അവലൈസ ഖദ് ജഅലല്ലാഹുലക്കും അല്ലാഹു തആല നിങ്ങൾക്ക് ആക്കിയിട്ടില്ലയോ മാ തസദ്ദഖൂന ബിഹി നിങ്ങൾക്ക് സദഖ ചെയ്യാൻ പറ്റുന്ന അത് നിങ്ങളുടെ അടുത്തില്ലേ ആ ഓരോ തസ്ബീഹും സദഖയാണ് ഓരോ തക്ബീറും സദഖയാണ് ഓരോ തഹ്മീദും സദഖയാണ് വഅംറും ബിൽ മഅറൂഫ് സദഖ വനഹ്യൻ അനിൽ മുങ്കരി സദഖ സദഖ പടച്ച തമ്പുരാനെ നിങ്ങളിലൊരാൾ അവൻ്റെ ഭാര്യയുടെ അടുത്ത് ചെന്നിട്ടുള്ള വേശ്യയിൽ പോലും കൂലിണ്ട് സദഖ നമ്മുടെ അത്രയേ ഉള്ളൂ മനസ്സിലായേ പെണ്ണുമായിട്ടുള്ള ആ ഇന്റർ കോഴ്സിൽ വരെ അതിൽ കൂലിണ്ട് അതിലൊരു സാഹിബിക്ക് ചിരിയെന്നു അയാൾ വെച്ചു കാരുവാ പോലും ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലേ ആ എഴുത്തി അഹദുനാ ഷഹബതുഹു നമ്മളിൽ ഒരാൾ അവൻ്റെ വികാര പൂർത്തീകരണം നടത്തുക വയക്കൂനു ലഹൂഫിയാ ഇരുന്നിട്ട് അവൻ കൂലിയും കിട്ടുക അതായിരിക്കണല്ലോ അവനവൻ അവനവൻ്റെ വികാര പൂർത്തീകരണം നടത്ത പെണ്ണുങ്ങളെടുത്ത് പോയിട്ട് എന്നിട്ട് അതിനവൻ കൂലിയും കിട്ടുക വല്ല മട്ടയിൽ പോയല്ലോ അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു ആ റായിത്തും നിങ്ങളൊന്ന് പറഞ്ഞു തരൂ ലോ വലാഹാ ബി ഹറാമിൻ അവൻ്റെ ഈ വികാര പൂർത്തീകരണം അവനൊരു ഹറാമിലാണ് വെച്ചത് എങ്കിൽ അകാന അലൈഹി വിസ്റുൻ അവന് കുറ്റമുണ്ടാവുകയില്ലേ
ഫകദാലിക അപ്പോൾ അതുപോലെ തന്നെയാണ് ഇദാ വലഹ ബിലാലാൽ ഹലാലി നമനദിനെ വെച്ചാൽ കാനലഹു അജ്റുൻ അവനിക്ക് കൂലി ഉണ്ടാവും മനസ്സിലായില്ലേ വഫീ ബുദി അഹദികും സദഖ അതൊരു വല്ലാത്തതാ മനസ്സിലായോ അപ്പോൾ നിയ്യത്ത് അനുസരിച്ചാണ് കാര്യങ്ങൾ ഉള്ളത് എല്ലാവർക്കും പുണ്യങ്ങൾ നേടാൻ കഴിയും അതേ സമയത്ത് ഈ ഹദീസിൽ വേറെ സ്ഥലത്തുണ്ട് പിന്നെ ഈ ഇവിടെ പറയുന്ന അറിയില്ല ഇത് മൈലാളിമാരും കേൾക്കാൻ തുടങ്ങി ഇവർ കഴിഞ്ഞ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതൊക്കെ പറയണ്ട് വെല്ല കേട്ട് ഓലും ചെല്ലാൻ തുടങ്ങി അതിൽ പോലും റസൂലുള്ളാഹിയോട് പരാതിപ്പെട്ടു നബിയെ ഓലും തുടങ്ങി ചെല്ലാൻ അപ്പോൾ നബിതകൾ പറയും അത് അല്ലാഹുവിൻ്റെ ഫളലാണ് അത് നമുക്ക് സമപ്പെടുത്താൻ കഴിയില്ല മനസ്സിലായില്ലേ ആ അല്ലാഹു തആല എല്ലാവരെയും ഒരേ മാതിരിയല്ലല്ലോ ചിലർക്ക് ചിലതരം ഫളലുകൾ ഉണ്ടാവും അപ്പോൾ എത്ര സമ്പന്നന്മാരുണ്ടെന്ന് അറിയോ നല്ലോണം ധർമ്മം ചെയ്യും അതോടൊപ്പം തന്നെ എത്രയോ ഖുർആൻ ഖത്തം തീർക്കും എനിക്കറിയാം യു എയിലൊക്കെ ചില അറബികൾ വലിയ ധർമ്മിഷ്ഠരാ പക്ഷെ അവരൊക്കെ എത്ര ഖത്താണ് തീർക്കുന്നത് എനിക്കറിയില്ല കാരണം നമ്മൾ കാണുന്ന നേരത്തെ മുഴുവൻ ലോകം തന്നെ ഒരിക്കലും അറബിനെ കാത്തിരുന്ന് കാണാൻ നമ്മൾ മൂന്നാല് ജ്യൂസ് ഓതി എന്നിട്ടും അയാൾ നിർത്തുന്നില്ല മനസ്സിലായില്ലേ അപ്പോൾ എന്താ ഓൽക്ക് എല്ലാം ഉണ്ട് ഓത്തുമുണ്ട് സദഖിയുണ്ട് നിൽക്കാരുമുണ്ട് ആ പള്ളിയിലെ തറാവിസ്കാരം കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിയും മനസ്സിലായില്ലേ അപ്പോൾ അയാളൊരു വലിയ ധർമ്മിഷ്ടനാണ് നമ്മളെ ആൾക്കാരൊക്കെ അയാളുടെ അടുത്ത് പോയാൽ വേറെ എവിടെയെങ്കിലും തറാവിസ്കരിച്ചിട്ടാണ് കാരണം വേറെ എവിടെയും തറാവിസ്കരിച്ച് കണ്ട് അവിടെ ചെന്നിരുന്നാലും അവിടെ അപ്പോഴും രട്ടയായിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ടത് അള്ളാഹുത്താല ചിലവർക്ക് കൊടുക്കുന്നൊരു ഫളലാണ് മനസ്സിലായില്ലേ സമ്പന്നനാണ് എല്ലാ നിലക്കും ചിലവഴിക്കുന്നുണ്ട് എല്ലാവരെക്കാളും വിവാഹത്തും ചെയ്യുന്നുണ്ട് അതേസമയത്ത് ചിലവർക്ക് അല്ല ഒരു ഫളലും കൊടുക്കില്ല ഇൽമുണ്ട് അതിനുശേഷം പ്രവർത്തിയല്ല ഒന്നും ധർമ്മം കൊടുക്കൂല അങ്ങനെയുള്ളവരുണ്ട് മനസ്സിലായില്ലേ ആ ദുസൂർ എന്ന് പറഞ്ഞാൽ അംബാന മുതലിന് അർത്ഥം ദുസൂറാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു നല്ല കാര്യത്തിൽ ഒന്നിനും നീ നിസ്സാരമായി കാണണ്ട മനസ്സിലായില്ലേ എത്ര ചെറിയ കാര്യമാണെങ്കിലും നിസ്സാരമായി കാണണ്ടൽക്കിൻ അത് നിന്റെ സഹോദരനെ നീ കണ്ടുമുട്ടലാണെങ്കിൽ പോലും വിവജിഹിൻ തിൽക്കിൻ പ്രസന്നമായ മുഖം ഒരാളായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ സമീപിക്കുമ്പോൾ പ്രസന്ന മുഖമായിരിക്കണം മനസ്സിലായില്ലേ അയാൾക്ക് ഇനി എന്ത് ചെയ്തു കൊടുത്തിട്ടും കാര്യമില്ല അയാളോട് എന്ത് പറഞ്ഞു കാര്യമില്ല ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ ഒരാൾ കണ്ടേക്കാൻ മുഖം ചുരിച്ചാണ് അസ്സലാമു അലൈക്കും ഇസ്ലാം ഏയ് എന്നാണ് പറയണതെങ്കിൽ അത് പ്രസരിപ്പല്ല മനസ്സിലായില്ലേ നമ്മൾക്ക് ചിലപ്പോൾ വളരെ ടെൻഷനുള്ള സമയക്കാരം വളരെ പ്രയാസമുള്ള സമയക്കാരം ഇങ്ങനെയൊക്കെ ഇക്കാരം അത് വിചാരിച്ച ആ ആക്കിപ്പോൾ അതറിയില്ലോ വന്നാക്ക് ഇയാൾ പ്രയാസത്തിലാണോ ഇയാൾ ടെൻഷനിലാണോ എന്നൊന്നും അറിയില്ലോ ആ അങ്ങനെ വലിയ ടെൻഷനും വലിയ പ്രയാസം ഉണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ പറയാം ഞാനിങ്ങനെ ചെറിയ പ്രയാസത്തിലാണ് അപ്പോൾ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ഇന്നലെ ഒരാൾ എനിക്ക് ഫോൺ ചെയ്ത് അപ്പോൾ ഞാനാണെങ്കിൽ അംസക്കുട്ടിയെ ചേർക്കുള്ള ഈ അസുഖം അറിഞ്ഞുകൊണ്ട് ഭയങ്കര ടെൻഷൻ എനിക്ക് ഞങ്ങളെ തമ്മിലുള്ള ബന്ധം അത്ര വലിയ ബന്ധമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു വല്ലാത്തൊരു വിവരം കിട്ടിയിരിക്കുക ഞാൻ ഇൻഷാല്ലാ കുറച്ച് എനിക്ക് വേണം വിളിക്കാറ് മനസ്സിലായില്ലേ അപ്പം എന്നാൽ പിന്നെ ആയിട്ട് സന്തോഷമായി അല്ലെങ്കിൽ എന്താ മുപ്പിൽ ഇതറിയോ ആ എന്താ അപ്പോൾ ഫോൺ എടുത്തിട്ട് നല്ല വർത്തമാനമല്ലല്ലോ പറഞ്ഞത് അപ്പം നമ്മൾക്ക് ചിലപ്പോൾ ടെൻഷൻ ഉണ്ടാവും അത് ആളുകൾക്ക് അറിയില്ലോ മനസ്സിലായില്ലേ ആ അപ്പം ഏത് സമയത്തും ആരോടും എന്ത് വേണം പ്രസരിപ്പ് വേണം പ്രസന്നവദനായിരിക്കണം മനസ്സിലായില്ലേ ആ അപ്പോൾ അതുപോലും എന്താണെന്നാ പറയണത് സദഖയാണ് ആ ഇത് നേരത്തെ പറഞ്ഞേനെ മനുഷ്യന്മാരുടെ ഓരോ കെണിപ്പിലും സദഖയുണ്ട് സൂര്യൻ ഉദിക്കുന്ന എല്ലാ ദിവസവും രണ്ടാളിടയിൽ നീതി പുലർത്തുക അത് സദഖയാണ് രണ്ടാൾ തമ്മിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് നീതിപരമായി അവരുടെ ഒരു കാര്യം വിധിച്ചു അത് സദഖയാണ് ഒരു മനുഷ്യനെ സഹായിക്കുക ഈ ദാപത്തി അവൻ്റെ മൃഗത്തിൽ അത് പഴയ കാലത്തെ കഥയാണ് ഇപ്പം ആ ദാപത്തിന് എന്ത് മേന കൊടുക്കണം വാഹനം വണ്ടി എവിടെ നിന്നിക്കണം കുട്ടികളെ ഇതൊന്ന് തള്ളിത്തരി മനസ്സിലായില്ലേ അപ്പം തള്ളണം മനസ്സിലായില്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വീണിട്ടുണ്ട് അതൊന്ന് എടുത്തു കൊടുക്കുക മനസ്സിലായില്ലേ ഒരാൾക്ക് കാറ് അതിൻ്റെ ഡോറൊക്കെ തുറന്ന് എടുക്കാൻ ചിലപ്പോൾ അത്ര പെട്ടെന്ന് കറങ്ങാനും കയറാനൊന്നും പറ്റാത്ത ആളേക്കാരം മനസ്സിലായില്ലേ അങ്ങനെ അതല്ലെങ്കിൽ ഒരാൾക്ക് ബസ് കയറാൻ വയ്യ ഒന്ന് കുറച്ച് പ്രായമായി അങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മൾ വിചാരിച്ച മാതിരി കാലിനും കൈയിനൊന്നും ഒതുക്കം കിട്ടൂലേ ഒന്ന് പിടിച്ചു കൊടുക്കുക ഇതൊക്കെ എന്താണെന്നാ പറയണത് ആളുകൾക്ക് വഴി കാണിച്ചു കൊടുക്കുക അതും സദഖയാണ് മനസ്സിലായില്ലേ ആ എന്നിട്ട് ആ മൃഗത്തിൻ്റെ മേൽ അതിനെ ചുമത്തുന്നു
അല്ലെങ്കിൽ അവനിക്ക് ആ മൃഗപ്പുറത്ത് ഉയ കയറ്റി കൊടുക്കുന്നു മത്തായഹു അവന്റെ മത്തായിനെ അതും സദക്കയാണ് മനസ്സിലായില്ലേ അന്നത്തെ വാഹനം എന്ന് പറഞ്ഞിനെ മയനേതാ കഴുത കുതിരക്കാണ് അതിൻ്റെ പുറത്ത് സാധനം വെച്ചു കൊടുക്കുക വീണിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു സഹായം തേടിയിരിക്കുകയാണ് ഇതൊന്ന് പുടിക്കി എന്ന് പറഞ്ഞിരിക്കുക ആ നല്ലതായിരിക്കുന്ന ഒരു കെളിമയും സദക്കയാണ് പള്ളിയിലേക്ക് നടന്നു പോകുന്ന ഓരോ കാലടിപ്പാടുകളും സദക്കയാണ് വഴിയിലുള്ള കച്ചറ നീക്കുക എന്നുള്ളത് സദക്കയാണ് അപ്പൊ വെറുതെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ പല വളരെ വിപുലമായതാണ് മനസ്സിലായില്ലേ നമ്മളിങ്ങനെ വെറും ഖുർആൻ ഓതൽ മാത്രമല്ല ഇബാദത്ത് ഓരോ കാര്യങ്ങളും നമ്മളിപ്പോൾ അങ്ങാടി പോവുകയാണ് ഏതെല്ലാം രീതിയിൽ ആളുകളെ സഹായിക്കാൻ കഴിയും മനസ്സിലായില്ലേ ഒരു സാധനം ഒന്ന് പിടിച്ചു തരി എന്ന് പറയുമ്പോൾ അന്ന് പിടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരാൾ വളരെ വിഷമം സഹിച്ച് കുറേ സാധനങ്ങൾ കയറ്റി എന്താ ഞാൻ പിടിച്ചോളാം അതുകൊണ്ടൊന്നും ഇപ്പം നമുക്കൊരു കുറവ് വരാൻ പോകുന്നില്ല ആൾക്കാരെ ധാരണ ഏത് അതപ്പം നമ്മളെങ്ങനെ പിടിച്ചെടുക്കുക അതുകൊണ്ടൊന്നും ഒരു കുറവ് വരില്ല അതുകൊണ്ട് ഇജ്ജത്തേ ഉണ്ടാവുള്ളൂ മനസ്സിലായില്ലേ ആ മുന്നൂറ്റി അറുപത് കെണിപ്പുകളുണ്ട് മനുഷ്യന് ഹുലിക്ക കുല്ലു ഇൻസാൻ എല്ലാ മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ബനി ആദമിൽ നിന്നുള്ള അല്ല സിത്തീന വസലാസുമിയമിസൽ മുന്നൂറ്റി അറുപത് കെണിപ്പുകളുണ്ട് ഹദീസിൽ വന്നതാണ് റസൂലുള്ള അന്ന് വല്ല സ്ക്രൂട്ടിനി പരിശോധന അല്ലെങ്കിൽ സ്കാനിങ് ഒന്നും നടത്തിയിട്ടല്ല അപ്പോൾ ഇനി അതിൽ വല്ല മാറ്റമുണ്ടെങ്കിൽ തന്നെ അതെന്തായിരിക്കും ഇത് മെയിനായിട്ട് എത്ര ഉണ്ടാകുക മുന്നൂറ്റി അറുപത് കെണിപ്പുകളുണ്ടാകുക ആ ഇങ്ങനെയൊക്കെ ഒരാൾ ചെയ്തു തക്കിബീർ ചൊല്ലി തഹ്മീർ ചൊല്ലി തഹ്ലീൽ ചൊല്ലി തസ്ബീഹ് ചൊല്ലി ഇസ്തിഗ്ഫാർ ചൊല്ലി വഹസല ഹജറൻ അൻ തരീഖിൻ നാസി കണ്ടങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു ആളുകൾ പോകുന്ന വഴിയിൽ ഒരു കല്ലുണ്ട് അതൊന്ന് നീക്കം ചെയ്തു മനസ്സിലായില്ലേ നമ്മളവിടെ പള്ളിയിലൊരു ചങ്ങായി എപ്പോഴും ഉണ്ടാവും മനസ്സിലായില്ലേ അപ്പം ഞാനൊരിക്കൽ പള്ളിയിൽ ഇങ്ങനെ കടന്നു തന്നപ്പോൾ ഒരു ഒരു രക്തത്തിൻ്റെ മാതിരി ഇങ്ങനെ ഒന്ന് കണ്ടു അപ്പോൾ ഞാൻ ഈ ചുദ്ധം എന്താ അത് ഞാനും കണ്ടു പറഞ്ഞു ഓന് പള്ളിയിൽ തന്നെ എപ്പോഴുള്ള ആള് അപ്പോൾ കൂട്ടത്തിലെ നല്ല സമ്പന്നനായ ഒരു കേൾക്കുന്നുണ്ട് ഓനത് കണ്ടപ്പക്കൻ എന്നെ എന്തായി എന്ന് പറഞ്ഞാൽ ഒരു കടലാസ് എടുത്ത് തുടച്ച് അപ്പക്കൻ എന്നെ ഒരു വെള്ളം കൊടുന്ന് തുടച്ച് വൃത്തിയാക്കി മനസ്സിലായില്ലേ വ്യത്യാസമാണ് മറ്റോ മഹാപാവപ്പെട്ട ചങ്ങായിയാണ് പള്ളിക്ക് വെറുതെ അങ്ങനെ കുത്തൊരുക്കുവാണ് ഓൻ അങ്ങനെ അവൻ്റെ മനസ്സുണ്ടായിട്ടില്ല ഏ ഞാനും കണ്ടക്കണമെന്ന് എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല മനസ്സിലായില്ലേ ഇത് ഈ സംസാരം നടക്കുന്ന അടിയിലാണ് മറ്റേ ആൾ ഓൻ കുറച്ച് അത്യാവശ്യം സമ്പന്നനാണ് അല്ല നിസ്കാര വിഭാഗത്തൊക്കെ ഉള്ള ആളാണ് ഓൻ വേഗം അതും തുടച്ചെടുത്ത് പിന്നെ കുറച്ച് വെള്ളം കൊടുത്ത് തുടച്ച് അത്ര അതിമാത്രമൊന്നും ഇല്ല എന്നാലും വണ്ടിയിൽ നല്ല വൃത്തിയാക്കി കണ്ടങ്ങൾ മനുഷ്യൻ്റെ വ്യത്യാസമാണത് അപ്പോൾ ഈ കണ്ടോനക്ക് ഓനത് പറയേണ്ട ഒരു പണിയില്ലാത്തൊരു മനുഷ്യനാണ് ഓനക്കത് പറയേണ്ട കാര്യമില്ലല്ലോ ഓനക്കത് കണ്ടേക്ക് ഒന്ന് വൃത്തിയാക്കി പോരെ ഒന്നും ഒന്നുമില്ലല്ലോ അതേസമയത്ത് അത് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് ആളുകൾ ചിലപ്പോൾ ചൂട്ടും ചൂട്ടിയിട്ടുണ്ടെങ്കിൽ നേരെ പള്ളീൻ്റെ മുന്നിലേക്കാണ് വരുന്നത് പ്രത്യേകിച്ച് ഒരു പള്ളിയിലൊക്കെ എന്തെങ്കിലും ഒരു കച്ചറ കണ്ടാൽ അത് ഓൻ വൃത്തിയാക്കട്ടെ ഓല ഏൽപ്പിച്ചേക്കണ പണിക്ക് അങ്ങനെ ഏൽപ്പിച്ചിട്ട് എല്ലാവരും കൂടിയാണ് ഏൽപ്പിച്ചേക്കണത് പള്ളീൻ്റെ പണി എന്ന് പറഞ്ഞാൽ കാണുന്നവർക്കൊക്കെ ഉള്ള പണിയാണ് മനസ്സിലായില്ലേ അല്ലാതെ മുക്കിൻ്റെ പണി മാത്രമൊന്നുമല്ല പള്ളിയിലൊരു വൃത്തികേട് കണ്ടാൽ ഒരു കച്ചറ കണ്ടാൽ അത് വലിച്ചിടൽ എല്ലാവരും ബാധ്യത മനസ്സിലായില്ലേ ആ ഹജറൻ എന്താ ഔ ഷൗക്കത്തൻ അല്ലെങ്കിൽ ഒരു മുള്ള് ഔ അളുമൻ അല്ലെങ്കിൽ ഒരു എല്ല് ഞാൻ തെരീഖിന്നാസി ജനങ്ങളുടെ വഴിയിൽ ഇങ്ങനത്തെ വല്ലതും ഉണ്ട് എങ്കിൽ അത് നീക്കം ചെയ്താൽ അത് സദക്കയാണ് അല്ലെങ്കിൽ നന്മ കൊണ്ട് കൽപ്പിച്ചു ഔ നഹാൻ മുങ്കരിൻ അല്ലെങ്കിൽ മുങ്കർ വിരോധിച്ചോ അതത സിത്തീന വസലാസുമി ആ മുന്നൂറ്റി അറുപതിൻ്റെ എണ്ണം കണ്ട് മുന്നൂറ്റി അറുപതാകാൻ വലിയ പണിയൊന്നും ചെല്ലോ ഒരാൾ അസ്സലാം വലൈക്കും എന്നാണ് വലൈക്കും അസ്സലാം എന്നാണ് ഒരു സദക്കയായി ഒരാളൊന്ന് ചിരിച്ചു അങ്ങോട്ടൊന്ന് ചിരിച്ചു ഒരാൾ മുസാഫ ചെയ്തു ഇപ്പോൾ പിന്നെ മുസാഫ ഇല്ലാത്ത കാലം നമ്മളുടെ മുസാഫ ചെയ്തു ഒന്നുമല്ല എന്താ സുഖം തന്നെയല്ലേ അതൊരു സദക്കയാണ് അതൊരു ഉപചാരമല്ല മനസ്സിലായില്ലേ സുഖം തന്നെയല്ലേ അതൊരു സദക്കയാണ് അപ്പോൾ ഞാൻ നോക്കണം ഇപ്പോൾ ഒരു ഒരാളേറ്റ് കണ്ടപ്പോക്കിന് എത്ര സദക്കട്ടിപ്പോൾ നമുക്ക് നാലെണ്ണം കിട്ടി അസ്സലാം വലൈക്കും വലൈക്കും അസ്സലാം ഏയ് ഒന്ന് ചിരിച്ചു സ്വന്തനല്ലേ ആ അപ്പോൾ ഇതൊക്കെ കൂലി അപ്പോൾ മുന്നൂറ്ററുപതൊന്നുമല്ല മൂവായിരത്തി അറുന്നൂറ് കിട്ടും മനസ്സിലായില്ലേ ആ അങ്ങനെ പോവുകയാണ് ഒരാൾ കയ്യെ ചോദിച്ചു അല്ല കുട്ടിയെ താന്നൂർക്ക് എവിടെ എങ്ങനെ പോലെ താന്നൂർക്ക് പോലെ ഇങ്ങനെ അപ്പോൾ വേറെ ചെറുമുക്കൊക്കെ വേണ്ട അങ്ങട്ട ഇങ്ങനെ പറഞ്ഞു കൊടുക്കലും പോലും ഏതാവുന്നു സദക്കയാവുന്നു ആ
സദ്യ പോകുമ്പോഴെല്ലാം രാവിലെ പോകുമ്പോഴും വൈകുന്നേരം പോകുമ്പോഴുമെല്ലാം ഭക്ഷണം നൗമാ യുഹയ്യു ലിൽലൈഫി അതിഥികൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെടുന്നത് എന്നാണ് വായന. ഏ മുസ്ലിം പെണ്ണുങ്ങളെ ഒരു അയൽവാസി നിസ്സാരമായി കാണരുതേ, ലിജാറത്തിഹാ അവളുടെ ജാറത്തിന് വേണ്ടി നിസ്സാരമായി കാണരുതേ. വലോ ഫിർസിന ഷാത്തിനത് ആടിന്റെ കുളമ്പാണെങ്കിലും ഞമ്മക്കുള്ളതല്ലേ ഞമ്മൾ കൊടുക്കുക. ഏയ് നമ്മളെ വീട്ടിൽ എന്തോ നല്ലതോ ആകാത്തോ എന്തോ ഉണ്ടാക്കിക്കണു, അത് അതിപ്പോ എങ്ങനെ ഓൽക്ക് കൊടുക്കുക? ഓല് വലിയ മുതലാളിമാരല്ലേ. ഏയ് അല്ലെങ്കിൽ ഓൽക്കൊന്നും അത് വേണ്ടി വരില്ല, ആ ചിന്ത ശരിയല്ല. മനസ്സിലായില്ലേ? ഞമ്മൾക്ക് എന്താ ചിലപ്പോൾ ഞമ്മക്ക് വേണ്ടാത്തത് ഈ കാര്യം ഓൽക്ക് വേണ്ടത്, മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വേണ്ടില്ല, നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക. ഒട്ടകത്തിന്റെ ഫിർസിൻ എന്ന് പറയണത് കൽഹാഫിർമിനദാബ സാധാരണ മൃഗങ്ങൾക്കുള്ള കുളമ്പിനാ പറയണത്. മനസ്സിലായി? കുളമ്പ് എന്ന് പറഞ്ഞാൽ ചുട്ടു തിന്നാൻ പറ്റുമേ. ആ ചിലപ്പോ ആടിന്റെ കുളമ്പ് അതിനും പറയാറുണ്ട്. അപ്പൊ ആടിന്റെ കുളമ്പ് എന്ന് പറഞ്ഞാല് അതിന്റെ കാലേ അതിലുള്ള അത് ചുട്ടുകാണ്ട് കറി കാക്കും. തമിഴ്നാട്ടിലൊക്കെ ധാരാളം ഉണ്ടാവും ആടിന്റെ പായക്കറി എന്ന് പറഞ്ഞു കാണുന്നത്. അപ്പൊ അതിന്റെ അടിഭാഗത്തുള്ള വളരെ നിസ്സാരമായ വിലയില്ലാത്ത സാധനമാണ്, മനസ്സിലായില്ലേ? അതുപോലും എന്തന്നെയാണ് സദക്കയാണ്. ആ ഈമാൻ 70 ജില്ലാനം അല്ലെങ്കിൽ 60 ജില്ലാനം ശാഖകളാണ്. ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിൽ ഏറ്റവും അഫ്ളായത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. അതിലേറ്റവും താഴ്ന്ന ഇമാത്തത്തുല്ലാദ കച്ചറ നീക്കലാണ്. അനി തെരിയത്തെ വഴിയിൽ നിന്നും കച്ചറ നീക്കലാണ്. ഷുഅബത്തു മിനൽ ഈമാൻ ഏറ്റവും വലിയത് എന്താണെന്ന് അറിയാം, ഹയാ ആണ്. അത് ഈമാന്റെ വലിയൊരു ഭാഗമാണ്. ഹയാ എന്നത് മനുഷ്യനങ്ങില്ലാതെയായി പോയാൽ പിന്നെ ഓന് എന്തും കാണിക്കുക, മനസ്സിലായി? ഇതാലം തൊക്കുൽ ലൊക്കൽ ഹയാവും ഫസ്നായ മാഷിയുത്ത ഹയാ ഇല്ലെങ്കിൽ പിന്നെ ഇപ്പൊ സമൂഹത്തിൽ ഇല്ലാതായിരിക്കണം. ഒന്നെന്താ ഹയാ ഇല്ലാതെ? ഇപ്പത്തെ നമ്മളെ ടീനേജ് ചെറുക്കന്മാരൊക്കെ ഇപ്പൊ ട്രൗസർ ഇട്ടാ നടക്കുന്നത്, കണ്ടിട്ടില്ലേ? ആ ട്രൗസർ ഇട്ട് കളിക്കാനാ, ഹറാമായൊരു പണിയില്ല അവർത്ത് കാട്ടി നടക്കല്. അതാണിപ്പോൾ എങ്ങനെ ഈ കോവിഡല്ല അതിന് അങ്ങേ പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ വരും, മനസ്സിലായില്ലേ? അതാണ് നമ്മളെ സമൂഹത്തിൽ മുഴുവൻ ഒരു വലിയൊരു ബാറ്റൊക്കെ എടുത്തിട്ട് ട്രൗസർ ഇട്ടിട്ട് വലിയ മനുഷ്യന്മാർ അവർത്തും കാട്ടി നടക്കുക, അല്ലെങ്കിൽ അതിട്ട് കളിക്കുക, നാണം പോയിക്കണം. അതുപോലെ മുടി എങ്ങനെ ആക്കണി, എന്തെല്ലാം കോലാണ് മുടി കൊണ്ട് ആക്കണമെന്നത് ഹയാവ് പോയതാ. പെണ്ണുങ്ങൾ കണ്ടില്ല ഇപ്പോൾ എന്തെല്ലാം കോലത്തിലാണ് പെണ്ണുങ്ങൾ. ആ ാണ് ഒരു ഭാഗം എന്നാണ് മൈന. ഒരാളൊരു വഴിയിൽ നടന്നുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ ദാഹം വളരെ ശക്തമായി, അങ്ങനെ ഒരു കിണർ കണ്ടു, അതിലിറങ്ങി അതിൽ നിന്ന് വെള്ളം കുടിച്ചു, പിന്നെ അതയാള കിണറ്റിൽ നിന്ന് ഇങ്ങനെ പുറപ്പെട്ടു, അല്ലെ സ്റ്റെപ്പ് ഒക്കെ ഉണ്ടാവും ഇറങ്ങാനേ. പൈത അന്നേരത്തെ കെൽബുന്നൊരു നായ എൽഹസു അത് ദാഹം കൊണ്ടിങ്ങനെ നാക്ക് പുറത്ത് കാട്ടിയിരിക്കുകയാണ്, മണ്ണിങ്ങനെ തിന്നുക, നനഞ്ഞ മണ്ണ് മിനലത്തശി ദാഹം കാരണത്താൽ. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു ഈ നായക്ക് എത്തിയിരിക്കുകയാണ് ദാഹത്താൽ, മിസ്ലുല്ലദി കാന ഖദ് ബലഗ മിൻ, എനിക്ക് ഇതിന്റെ മുമ്പുണ്ടായിരുന്ന അതേ ദാഹം ആർക്ക് എത്തിയിരിക്കുന്നു, ഈ നായക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ അയാളെ കിണറ്റിലിറങ്ങി അയാളെ ബൂട്ടിൽ അയാൾ വെള്ളം നിറച്ചു, സുമ്മാംസകോബി ഫീഹി, പിന്നെ കിണറ്റിന്ന് കയറണ്ടേ, അപ്പൊ എന്താ കൈ വേണില്ല കയറാൻ, അപ്പൊ തൊള്ളിയിൽ ഇങ്ങനെ കടിച്ചു പിടിച്ചു കൊടുന്നു. അങ്ങനെ കേറി ഫസഖൽ കൽബാ ആ നായയുടെ വായിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു. അള്ളാഹു തആല അതിന് നന്ദി പറഞ്ഞു, ഫഗഫറ ലഹു, ഇയാൾ മഹാ മോശപ്പെട്ട മനുഷ്യനെയിരുന്ന ഇയാൾക്ക് സ്വർഗത്തിൽ പോകാനുള്ള കാരണതാ.
നമ്മളിങ്ങനെ വിചാരിക്കും അല്ല അയാൾ മഹാമോശനല്ലേ എന്റെ അയാൾ ഈ 27ാം റമദാനുമായിട്ട് മരിച്ചത് ചിലവരൊക്കെ നമ്മുടെ സംശയം ചോദിക്കലുണ്ട് മനസ്സിലായില്ലേ ആ വെള്ളിയാഴ്ച ആയിട്ടാണ് അയാൾ മരിച്ചത് സംഗതിയിൽ അയാളുടെ കാര്യമായ സുന്നത്തോൽമ ഒന്നും അയാൾ നോക്കില്ല നിക്കച്ചിലൊക്കെ ഉണ്ട് മനസ്സിലായോ സുന്നത്തൊന്നുമില്ല മുമ്പിലെ സുന്നത്തില്ല പിമ്പിലെ സുന്നില്ല റമദാനും നോക്കും നിക്കാരൊക്കെ ഉണ്ട് അതങ്ങനെ വലിയ ഹുസുവും കൊതുവെന്നുണ്ടല്ലോ അങ്ങനെ ഒരു കാട്ടിക്കൂട്ടലായിട്ട് പക്ഷേ ഇയാളെ മരണം സുന്ദരമായിട്ട് അത് എന്താ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളറിയാത്ത എന്തെങ്കിലും ഒരു പുണ്യാൾ ചെയ്തിട്ടുണ്ടോ മനസ്സിലായില്ലേ ആ ഇപ്പം ഇയാളെ പറ്റിയിട്ട് ഇയാൾ വ്യഭിചാരിയാണെന്നോ വളരെ മോശപ്പെട്ട ആളാണെന്നോ വേറെ ചില ഹദീസുകളുണ്ട് അത്ര മോശപ്പെട്ട ആൾ ചെയ്തൊരു സുഹൃത്ത് എന്താ വെച്ചാൽ ഒരു നായക്ക് ദാഹിച്ചപ്പോൾ വെള്ളം കൊടുത്തു ആ ആ ഈ മൃഗങ്ങൾക്കൊക്കെ ഇങ്ങനെ കൊടുത്താൽ കൂഞ്ഞിട്ടോ ആ ഈ കരളുള്ള ജീവിക്ക് കൊടുത്താലൊക്കെ അതെ എല്ലാ ജീവിക്കും കരളുണ്ടല്ലോ ഏത് ജീവിക്ക് കൊടുത്താലും എന്ത് കിട്ടും കൂലി കിട്ടും മനസ്സിലായില്ലേ ആ ഉപദ്രവകാരിയായ ജീവിയാണ് അത് മറ്റൊരു ഹുക്കുമ് പക്ഷെ അത് ജീപെടൂല ഉപദ്രവം ചെയ്യണമെങ്കിൽ അതിനെ കൊല്ലണം കൽബു നഹൂർ കുരക്ക് നമ്മളെ കടിക്കുന്ന പട്ടിയാണ് ഞാൻ നേരിടുക പക്ഷെ അതല്ല നമ്മളങ്ങോട്ടൊന്നും ചെയ്യാത്ത സാധാരണ ജീവികൾ ഇപ്പോൾ വീട്ടിലുള്ള പൂച്ച പോയി ഇതിന് കൊക്ക കൊടുത്താൽ എന്തുണ്ട് കൂലിയുണ്ട് ആ കെൻറ്റിന്റെ വക്കിന് ആ ദാഹം അയാളെ കൊല്ലാനായിട്ടുണ്ട് അതാ അങ്ങനെ ബനി ഇസ്രായേലിലുള്ള ഒരു വ്യഭിചാരിയാണ് കണ്ടത് ആളെ മൂക്ക് ആള് അഴിച്ചോ ബിഹി അതുകൊണ്ട് അതായത് ബൂട്ട് തന്നെ ബൂട്ട് പെണ്ണുങ്ങൾ ധരിക്കണമെന്നുണ്ടല്ലോ ആ അത് ധരിച്ച് അതിന് കുടിപ്പിച്ചു അൽമൂക്കൽ ഹുഫു ഉണ്ടോ മറ്റാൾ ബൂട്ടാണ് ആണാവുമ്പോ ഇത് ഹുഫയാണ് മനസ്സിലായില്ലേ ആ ഏതൂർ ഹാവില റക്കിയത്തിന് വെയിൽ ബിയർ കഴിഞ്ഞ അതീ തന്നെ പക്ഷെ എന്താ ആള് മാറ്റുണ്ട് ഏയ് അപ്പൊ രണ്ട് സംഭവമായിരിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾ തന്നെ എന്തായിരിക്കും വകിയായിരിക്കാം ആണെന്നും പെണ്ണും രണ്ടും വന്നിട്ട് രണ്ട് സംഭവമായിരിക്കാം അല്ലെങ്കിൽ ഒന്നും തന്നെ വ്യത്യാസങ്ങളായിരിക്കാം ആ സ്വർഗത്തിൽ ഇങ്ങനെ വിഹരിക്കണായിട്ട് ഞാൻ ഒരാളെ കണ്ടു ഒരു മരത്തിന്റെ കാര്യത്തിൽ അയാൾ അത് വഴിയിൽ നിന്ന് മുറിച്ചു ആള് കിടക്ക തല മുട്ടുകയാണ് ഒരു മരം മനസ്സിലായില്ലേ അത് മൂപ്പറിഞ്ഞ് ആളുകൾക്ക് ശല്യം ചെയ്യണ്ടെന്ന് വിചാരിച്ച് ബൈക്കൊന്ന് മുറിച്ചു ആ അത് മുസ്ലിങ്ങളെ മുഴുവൻ ഉപദ്രവമാക്കിയിരുന്നു അങ്ങനത്തെ ഒരു മരം മുറിച്ചതിന്റെ പേരിൽ അയാൾ സ്വർഗത്തിൽ വളരെ ആരാമങ്ങളിൽ വിഹരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഇത് ഞാൻ മാറ്റും മുസ്ലിങ്ങളിൽ നിന്ന് മാറ്റും അത് അവർ ഉപദ്രവിക്കുകയില്ല ഫൗദുഹിലൽ ജന്ന ഇത് കാരണത്താൽ അയാൾ സ്വർഗത്തിൽ കടത്തപ്പെട്ടു ആ ഒരാളൊരു വഴിയിൽ നടന്നുകൊണ്ടിരിക്കെ ഷൗക്കിൻ ഒരു മുള്ളിന്റെ മരം കണ്ടു വലത്തരീക്ക് വഴിയിലെ അഹറഹു അതവിടെ നിന്ന് മാറ്റി മനസ്സിലായില്ലേ മുള്ളിന്റെ കൊമ്പ് ഇങ്ങനെ വെച്ചേക്കണം അവിടെ മരത്തുമ്പോ കണ്ട് മാറ്റിയിട്ടു വശക്കറല്ലാഹു ലഹു വഗഫറ ലഹു ഒരാൾ ഒതുടുക്കുകയും നന്നായി ഒതുടുക്കുകയും ജുമാക്ക് വരികയും നല്ലോണം ഖുതുബ കേൾക്കുകയും സൈലന്റ് ആയിട്ടിരിക്കുകയും ചെയ്താൽ അവനിക്ക് പൊറുക്കപ്പെടുന്നതാണ് അവന്റെയും അടുത്ത ജുമയുടെയും ഇടയിലുള്ളതെല്ലാം മൂന്ന് ദിവസം എക്സ്ട്രാ ഉണ്ടാവും അഡീഷണൽ ആയിട്ട് മൂന്ന് ദിവസം 10 ദിവസത്തെ ആ അതല്ല ഒരാൾ പള്ളിയിൽ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ പള്ളിയൊക്കെ പഴയ കാലത്ത് ചെറുക്കല്ല പള്ളിക്കല്ലേ കല്ലെടുത്ത് കാണുന്നിങ്ങനെ അയിമ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പക്കത്തിൽ ആ ഓൻ്റെ വെറുതെ ആയി അതാണല്ലേ ഒമല്ലാ ഫല ജുമാഅത്തരാ ആ രണ്ടുണ്ട് ഒരു മുഅ്മിനായ അല്ലെങ്കിൽ ഒരു മുസ്ലിമായവർ അടിമ ഒതുകൊടുത്താൽ അങ്ങനെ അവൻ മുഖം കഴുകിയാൽ അവന്റെ മുഖത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് കുല്ലു ഖതിയത്തിന്റെ എല്ലാ തിന്മകളും നളറയിലേഹ അതിലേക്ക് അവൻ നോക്കിയിരിക്കുന്നു കണ്ണുകൊണ്ട് നോക്കിയിരിക്കുന്നു മാൽമായി വെള്ളത്തോടുകൂടെ ഖത്തറിൽമായി വെള്ളത്തിന്റെ അവസാന തുള്ളിയോടുകൂടെ ആ ഇതൊക്കെ കണ്ട ആളുകളുണ്ട്
മനസ്സിലായില്ലേ ഇതൊരു മാനവീയ ഊറാണ് ദോഷം എന്ന് പറഞ്ഞാൽ പക്ഷേ അത് മഹസൂസായ രീതിയിൽ ചില വലിയ വിലായത്തുള്ള ആളുകൾക്ക് അല്ലാഹു തആല കാണിച്ചു കൊടുത്തിട്ടുണ്ട് മനസ്സിലായില്ലേ ആ കൈ പിടിച്ചതായ എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് പോകും പാപങ്ങളിൽ നിന്നൊക്കെ പരിശുദ്ധനായി കൊണ്ടു പുറപ്പെടുന്നതാണ് കൈ രണ്ട് കാലുകൾ കഴുകിയാൽ ഖതിയത്തിൻ എല്ലാ തിന്മകളും പുറപ്പെടുന്നതാണ് മസ്സത്ഹാ റിജ്ലാഹു രണ്ട് കാലുകൾ അതിനെ സ്പർശിച്ചിരിക്കുന്നു മയൽമായി വെള്ളത്തോടുകൂടെ ഔമായ ആഖിരി ഖത്രിൽമായി വെള്ളത്തിൻ്റെ അവസാന തുള്ളിയോടുകൂടെ യഹ്റുജ് അങ്ങനവും പുറപ്പെടുന്നു നഖിയ്യ മിന ദുനൂബി പാപങ്ങളിൽ നിന്നൊക്കെ ശുദ്ധമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാല അഞ്ച് നിസ്കാരങ്ങളാവുന്നത് ഒരു ജുമാ മറ്റൊരു ജുമാ വരെ റമളാൻ ഇലാ റമളാൻ ഒരു റമളാൻ മറ്റൊരു റമളാൻ വരെ മുകഫ്ഫിറാത്ത് ലിമാ ബൈനഹുന്ന അതിൻ്റെ ഇടയിലുള്ളതായിരിക്കുന്ന ഒന്നിനൊക്കെ കഫാറത്താൻ പക്ഷെ ഇതൊക്കെ എന്ത് വേണം വൻദോഷം ചെയ്യാൻ പാടില്ല വൻദോഷം ഏതാ വെച്ചാൽ ഏഴ് വൻദോഷം അല്ല ഉണ്ട് അതിൻ്റെ പുറത്തന്നെ കബായിർ എന്ന് പറഞ്ഞാണ്ട് കിതാബുൽ കബായിർ ഉണ്ട് അതിൽ 70 വൻദോഷങ്ങൾ പറയുന്നുണ്ട് മനസ്സിലായില്ലേ വൻദോഷങ്ങൾ അകന്ന് നിന്നാൽ ചെറുദോഷങ്ങൾ അതാണ് ഈ നിസ്കാരം കൊണ്ടൊക്കെ പറയുന്നത് ചെറുദോഷങ്ങളാണ് വൻദോഷങ്ങളല്ല വൻദോഷങ്ങൾക്ക് എന്തെന്നെ വേണം അതിന് തോപ തന്നെ വേണം ആ അതെ വൻദോഷങ്ങൾ ചെയ്യാതിരുന്നാൽ അത് മതി.